യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അഞ്ചവസ്ഥകൾ വരുന്നതിന്റെ മുമ്പ്, അതിന്റെ മുമ്പ് അഞ്ചവസ്ഥകൾ നിങ്ങൾക്ക് ആസന്നമാകും മുമ്പ് നിങ്ങൾ കാര്യങ്ങൾ മുതലെടുക്കണം. ഒന്ന്, ശബാബക ഖബ്ല ഹറമിക്, യൗവനം നഷ്ടപ്പെട്ട് വാർദ്ധക്യം വരാനിരിക്കുന്നുണ്ട്, വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പേ യൗവനം ഉപയോഗപ്പെടുത്തിക്കോളൂ. 40 വയസ്സുവരെയാണ് യൗവനമെന്ന് ശറ പറയുന്നു. 40 വയസ്സുവരെ യൗവനമാണത്രേ. വാർദ്ധക്യം വരുന്നുണ്ട്, മധ്യവയസ്സ് വരുന്നുണ്ട്, വാർദ്ധക്യം വരുന്നുണ്ട്, അതിന്റെ മുമ്പേ യൗവനം ഉപയോഗപ്പെടുത്തിക്കോ. ഊരയ്ക്ക് വേദന വരാൻ പോകുന്നുണ്ട്, കാൽമുട്ടുകൾക്ക് വേദന വരാൻ പോകുന്നുണ്ട്, മണിക്കൂറുകളോളം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്, നടക്കാനും ഓടാനും കഴിയാത്ത അവസ്ഥ വരും, ഒരു വടികൊട്ടിയല്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരാനിക്കുന്നു. അതുകൊണ്ട് യൗവനം ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. അള്ളാഹുവിന് വേണ്ടി അടിച്ചു വിളിക്കാനല്ല, അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. നിനക്ക് തിരക്ക് വരാൻ പോകുന്നുണ്ട്, ജോലി തിരക്കുകൾ വരാൻ പോകുന്നുണ്ട്, കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ, വെക്കേഷൻ ഒഴിവ് നേരങ്ങൾ, നിന്റെ ഹോളിഡേയ്സ്, നിങ്ങളുടെ വീക്കെൻഡുകൾ അല്ലാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. ദാരിദ്ര്യം വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് കയ്യിൽ അല്ലാഹു പൈസ തരുന്ന സമയം ഒരുപാട് ധർമ്മം ചെയ്ത് ദാനം ചെയ്ത് അല്ലാഹുവിലേക്ക് എടുത്തോളൂ. وحياتك قبل موتك മരണം വരാൻ പോകുന്നുണ്ട്, അതിന്റെ മുമ്പ് ജീവിതം നന്മകൾ ചെയ്ത് പരിപോഷിപ്പിക്കണമേ. وصحتك قبل سقمك ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് അസുഖങ്ങൾ വരാനിരിക്കുന്നു, ഒരിക്കലും വിട്ടുമാറാത്ത അസുഖങ്ങൾ ജീവിതത്തിൽ പിടികൂടാനിരിക്കുന്നതുകൊണ്ട് ആരോഗ്യമുള്ള കാലം ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ എന്ന് ലോകത്തിന്റെ ഗുരു ആനായ മുസ്തഫ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എത്രത്തോളം ഇതിന്റെ വില മനസ്സിലാക്കിയവരാണ്. ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ബോധമുണ്ട്, സന്തോഷം തേടിയുള്ള യാത്രയിലാണ് നമ്മൾ, സന്തോഷം വേണമെന്ന യാത്രയിലാണ്. ഈ സന്തോഷം അള്ളാഹു വെച്ചിരിക്കുന്നത് അവനനുസരിക്കുന്നതിൽ മാത്രമല്ലോ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ومن أعرض عن ذكري فإن له معيشة ضنكا. ജീവിതം അടിച്ചു പൊളിക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. ഒരു ഒഴിവ് കിട്ടിയാൽ പാരീസിലേക്ക്, യൂറോപ്പിലേക്ക്, അങ്ങ് തായ്ലാന്റിലേക്ക്, ബാങ്കോക്കിലേക്ക്, എന്തിനാണ് യാത്ര? പച്ചയായ ഹറാമുകൾ ചെയ്യാൻ വേണ്ടി. ഇപ്പുറത്ത് അള്ളാഹുവെ എനിക്കൊരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ നിന്റെ ഭൂമി ലോകത്ത് നിനക്ക് സാഷ്ടാംഗം നമിക്കപ്പെടാൻ ആദ്യമായി പടുത്തുയർത്തപ്പെട്ട പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ചെന്ന് ഒന്ന് സുജൂദ് ചെയ്യാൻ കൊതിയുണ്ടായിരുന്നു റബ്ബേ എന്ന് ആലോചിക്കുന്ന മറ്റൊരു വിഭാഗം ഇപ്പുറത്ത്. കയ്യിൽ എന്തെങ്കിലും ഒരു കാശ് കിട്ടിയിരുന്നെങ്കിൽ ഇഷ്ടമായ ഏതെങ്കിലും ബിവറേജുകളിൽ ചെന്ന്, മദ്യഷാപ്പുകളിൽ ചെന്ന് ക്യൂ നിന്നിട്ടോ അല്ലാതെയോ മൂക്കറ്റം കുടിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഒരു ഭാഗത്ത്, അല്ലാഹുവേ എന്റെ ശരീരത്തിലേക്ക് വായിലൂടെ കടന്നു പോവാൻ ഒരു പാനീയം നീ അനുവദിക്കുകയാണെങ്കിൽ അത് നിനക്ക് പൊരുത്തമുള്ളതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്നവർ ഇപ്പുറത്ത്. ഷോർട്ട്കട്ടിലൂടെ പൈസ ഉണ്ടാക്കാൻ എമ്പാടും മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ അല്ലാഹുവേ ആ കിട്ടുന്ന പണം നിനക്ക് പൊരുത്തമല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവർ ഒരു വിഭാഗത്ത്. മറ്റൊരു വശം നമ്മൾ കാണുന്നത്, ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ കർമ്മങ്ങളും വിഭിന്നമല്ലോ, വിഭിന്നമാണല്ലോ, വ്യത്യസ്തമായ അവസ്ഥകൾ. സ്വീഡൻ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്ത് അമിതമായ സ്വാതന്ത്ര്യമുണ്ട്, അമിതമായ സ്വാതന്ത്ര്യം. ഹോമോസെക്ഷലായി ഒരു പുരുഷന് പുരുഷനെ തന്റെ ഭാര്യയായി കൊണ്ട് നടക്കാൻ പറ്റുന്ന നിയമം ലോകത്തംഗീകരിച്ച രാജ്യമായിരിക്കെ വ്യഭിചാരം അത്രയും സുലഭമായിരിക്കെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന രാജ്യമാണ് സ്വീഡൻ. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ. സ്വാതന്ത്ര്യമല്ല മനുഷ്യന്റെ വിഷയം. പാപങ്ങളിലേക്ക് പോകുന്ന ആളുകൾ, അവന്റെ മനസ്സ് സങ്കുചിതമാകുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. കള്ളുകുടിയന്മാരോട് ചോദിക്കണേ, തോന്നിവാസം ചെയ്യുന്നവരോട് ചോദിക്കണേ, തിന്മകൾ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? തിന്മ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു? മനസ്സിന് സന്തോഷമുണ്ടോ? ഇല്ല.
എന്തു തോന്നുന്നു, എന്തോ ഒരു പിരിമുറക്കം, എന്തോ ഒരു പ്രയാസം, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ അറിയുന്നില്ല. ചെറുപ്പക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, ആം ബോർഡ്, എനിക്ക് ബോറടിച്ചിരിക്കുകയാണ്. ചെറുപ്പക്കാർ പറയുന്നില്ലേ, ബോറടിച്ചു, ജീവിതം എനിക്ക് മടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് മടുത്തു എന്ന് പറയുന്നു, ജീവിതത്തിൽ ലക്ഷ്യമില്ലാതിരിക്കുമ്പോൾ മടുപ്പ് വരുന്നുണ്ട്. മടുപ്പ് വരിക, അങ്ങനെയാണ് സ്വീഡനിൽ കിടക്കുന്ന തന്റെ ജ്യേഷ്ഠനെ കാണാൻ ഒരു മുസ്ലിം യാത്ര പോകുന്ന ജീവിതം മടുത്ത് യാത്ര പോയതാണ്. സുബഹിക്ക് നേരമായപ്പോൾ ജ്യേഷ്ഠന്റെ റൂമിലുള്ള ഒരു സുഹൃത്ത് വന്ന് വിളിച്ചു, നിസ്കരിക്കണ്ടേ? അത് പറഞ്ഞു, ഞാൻ നിസ്കരിക്കാറില്ല, ഉറങ്ങട്ടെ. ഒന്നുകൂടെ വിളിച്ചു, സഹോദര ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കും, സുബഹിയുടെ നേരമല്ലേ, നീ ഒരു മുസ്ലിമല്ലേ. എനിക്ക് നിസ്കരിക്കണ്ട, ഞാൻ നിസ്കരിച്ചിട്ട് കാലം എത്രയോ ആയിട്ടുണ്ട്, ഞാൻ ഉറങ്ങുകയാണ്. മടുത്തിട്ടാണ് ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പോയത്, സ്വീഡനിലേക്ക് പോയത്. നന്നാവാൻ വേണ്ടി പോയതായിരുന്നില്ല, പക്ഷേ ജ്യേഷ്ഠൻ നല്ല മനുഷ്യനാണ്. കൂടെയുള്ള കൂട്ടുകാരനാ വിളിക്കുന്നത്, ഒന്ന് നിസ്കരിച്ചു നോക്കു മോനെ, ഒന്ന് വലവുമറ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. കള്ളൂടെ ടേസ്റ്റ് ചെയ്തില്ലേ, വ്യഭിചാരം ടേസ്റ്റ് ചെയ്തില്ലേ, നിസ്കാരം ടേസ്റ്റ് വലവുമറ ഇവൻ വൺസ് ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് ടേസ്റ്റ് ചെയ്യും. ആദ്യമായി അദ്ദേഹം വർഷങ്ങളുടെ ഇടവേളക്ക് ശേഷം വന്ന് വുദു എടുത്തു. അസ്സലാത്തു ഖൈറും മിനന്നൗം, നിസ്കാരമാണ് ഉറക്കത്തെക്കാളും ഉത്തമം എന്ന് വിളിച്ചു പറയുന്ന ആ വിളിയാളത്തിന് അന്ന് ആദ്യമായി ഉത്തരം കൊടുത്തു. മടിയോടുകൂടെ ചെന്നു, വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, നിസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മടി തോന്നുന്നത് കപട വിശ്വാസത്തിന്റെ അടയാളം അത്രേ. ശുദ്ധ ഖുർആൻ പറയുന്നു, നിസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോ വലിയ മടി, കല്യാണത്തിന്റെ ഭക്ഷണം ചോറ് വിളമ്പി കഴിഞ്ഞാൽ വലിയ ഉന്മേഷം, കളിയുടെ ഗാലറിയിൽ ചെന്നിരിക്കുമ്പോ എന്തെന്നില്ലാത്ത ആവേശം, എല്ലാറ്റിനും ഉന്മേഷമുണ്ട്. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ മാത്രം ഒരു മടി, നിസ്കാരം നീണ്ടു പോകുമ്പോൾ ഇമാമിനോട് വെറുപ്പ്. ഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, മടി പിടിച്ചിട്ടാണെങ്കിലും അന്ന് കൂട്ടുകാരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആദ്യമായി സ്വീഡനിലെ ഒരു പള്ളിയിൽ അദ്ദേഹം നിസ്കരിക്കാൻ ചെന്നു. സുജൂദിൽ വീണ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ നമിക്കുന്ന പ്രണാമത്തിന്റെ മധുരമറിഞ്ഞത് അന്നാണ്. ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞു, സന്തോഷമില്ലാതെ ജീവിതം ബോറടിച്ചു എന്ന് വിചാരിച്ച് ഞാൻ നടന്നുകൊണ്ടിരിക്കെ ഇപ്പോഴാണല്ലോ ഞാൻ ജീവിതത്തിന്റെ മധുരമറിഞ്ഞത്, എന്റെ സർത്താവിന്റെ മുമ്പിൽ തലകുനിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ. ആദ്യത്തെ നിസ്കാരം കഴിഞ്ഞ് ഉമ്മാക്ക് വിളിച്ചു, ഉമ്മ ഞാൻ തിരിച്ചു വരികയാണ്. നാട്ടിലേക്ക് എത്തിയപ്പോ ഉമ്മ ചോദിച്ചു, മോനെ എന്തു പറ്റി? ഉമ്മ ഞാൻ അന്വേഷിച്ചു നടന്നിരുന്ന സന്തോഷം എന്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു, ഞാനതറിഞ്ഞു. എന്റെ സർത്താവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുമ്പോൾ കിട്ടുന്നൊരു രസമുണ്ട്, ആ ആനന്ദം ഞാൻ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ജീവിതം ബോറടിച്ചില്ല, ഇനി ബോറടിക്കാൻ പോകുന്നുമില്ല. ആ ചെറുപ്പക്കാരൻ ത്യാഗിയായി ജീവിച്ച്, ദീനി പ്രബോധകനായി ജീവിച്ച് അള്ളാഹുവിന്റെ വഴിയിലായി മരണപ്പെട്ടു പോയിരിക്കുന്നു. ഒരു വിഭാഗം ഇപ്പുറത്ത് തായ്ലാന്റിലേക്ക് പോയ മൂന്ന് ചെറുപ്പക്കാരിൽ മൂക്കച്ചം കള്ളുകുടിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് ഛർദിച്ച് തന്റെ കൂട്ടുകാരൻ അങ്ങേയറ്റം താളം തെച്ചിയപ്പോഴാണ് ഒരൽപ്പം ബോധമുള്ള രണ്ടുപേരിൽ ഒരാൾ അവനോട് പറഞ്ഞത്, ടോയ്ലറ്റിലേക്ക് പോയിക്കോ, നിനക്ക് ഛർദിക്കണമെങ്കിൽ. ടോയ്ലറ്റിന്റെ ബൗള് തുറന്നു കൊടുത്തു ക്ലോസറ്റിലേക്ക്. അവൻ ഛർദിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പുറത്തൊരു കൂട്ടുകാരൻ മൂക്കറ്റം കുടിച്ചു കിടക്കുന്ന, ഒരുത്തനൊരൽപ്പം ബോധമുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇവൻ തിരിച്ചു വരാതെ നിന്നപ്പോൾ വാതിൽ തുറന്നു നോക്കുമ്പോഴാ ക്ലോസറ്റിലേക്ക് സുജൂദ് ചെയ്ത പോലെ അവൻ തലവെച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു. എങ്ങനെ ഒരു ക്ലോസറ്റിനോട് സുജൂദ് ചെയ്യുന്ന പോലെ മദ്യാസക്തിയിൽ ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരന്റെ അന്ത്യം അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചത്. അവൻ അള്ളാഹുവിന് സുജൂദ് ചെയ്തിട്ടില്ലല്ലോ, അവൻ അള്ളാഹുവിന് വേണ്ടി പ്രണാമം നമിച്ചിരുന്നില്ലല്ലോ. അള്ളാഹുവിന് വേണ്ടി ഒന്നാം സൊഫിലേക്ക് വരേണ്ടതിന് പകരം നമ്മുടെ വിദേശ മദ്യഷാപ്പുകളുടെ മുമ്പിൽ സൊഫ് സൊഫായി മണിക്കൂറുകളോളം സൊഫായി നിന്നവനാണവൻ. ഒരു മടി കൂടാതെ തിരക്കില്ലാതെ ക്ഷമയോടുകൂടെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ട നൃത്തത്തിന് പകരം മദ്യത്തോട് കാണിച്ച ആദരവ് അള്ളാഹു മദ്യം ഛർദിച്ച് വിസർജ്യം പോകുന്നിടത്തേക്ക് മുഖം വെച്ചുകൊണ്ടാണ് മരിച്ചത്. ഇത് മുസ്ലിമിന് പാഠമാണ്. മനുഷ്യന്റെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ്. ഒരു വിഭാഗം നന്മയിലേക്ക് വരുന്നു, ഒരു വിഭാഗം തിന്മയിലേക്ക്.
നബിയെ ലാ തസ്തവിൽ ഹസനത്തു വല സയ്യഅ തിന്മയും നന്മയും ഒരുപോലെയല്ല നബിയെ വലോ അഅജബക കസറത്തുൽ ഖബീഥ് തിന്മയുടെ ആധിക്യം എത്രയാണെന്നോ തിന്മ ഒരുപാടുണ്ട് ജനങ്ങൾ മുഴുവനും തിന്മ ചെയ്യുകയാണല്ലോ എന്ന് അങ്ങ് കണ്ടത്ഭുതപ്പെട്ടാലും ശരി നബിയെ ആധിക്യമല്ല പ്രശ്നം ഒരുപാട് ആളുകൾ ചെയ്യുന്നതല്ല വിഷയം നന്മ വളരെ കുറച്ചെങ്കിൽ തന്നെയും അള്ളാഹു നന്മയാണ് സ്വീകരിക്കുന്നത് പക്ഷേ ലോകത്ത് കൂടുതൽ അള്ളാഹു നന്മയാ സ്വീകരിക്കുന്നത് ലോകത്ത് കൂടുതൽ തിന്മയാണ് താനും വലോ അജബക കസറത്തുൽ ഖബീർ നബിയോട് അള്ളാഹു പറയുന്നു നബിയെ ലോകത്ത് തിന്മ വർദ്ധിക്കുന്നത് കാണുമ്പോൾ അങ്ങ് അത്ഭുതപ്പെട്ടു പോയേക്കും അതല്ല നബിയെ വിഷയം അല്ലാഹു നന്മയാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനസ്സാലിഹീൻ നന്മ ചെയ്യുന്നതാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവേ ജീവിതം നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ അതിന് പകരം നീ നൽകുന്ന സ്വർഗം വാങ്ങിക്കാനുള്ള തൗഫീഖ് നീ നിന്റെ കരുണ കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹു.